Hi friends, assalamu alaikum. Welcome back to Sali's Kitchen. Today, I am going to show you breakfast. That's why we have a tiffin box. We have an evening snack. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അല്ലേ അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നല്ല പുഴുങ്ങിയിട്ടുള്ള ബോയിൽഡ് പൊട്ടറ്റോ ആണ് ഇത് ഇതിപ്പം ഒരു വലിയൊരു പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അടുത്ത് ചെറിയ ചെറിയ നമ്മൾ ഇപ്പോ തക്കാളിന്റെ സൈസിലൊക്കെ വരുന്ന ഈയൊരു പൊട്ടറ്റോ ആണെങ്കിൽ ഒരു 3 എണ്ണം വേണം അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു പൊട്ടറ്റോ ആണ് അതുകൊണ്ട് ഞാൻ 1 എണ്ണം എടുത്തിട്ടുള്ളത് നല്ലവണ്ണം നടച്ചെടുക്കാം നല്ല ഫൈൻ ആയിട്ട് തന്നെ അടച്ചെടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് നമ്മൾ തൊലി കളഞ്ഞിട്ടാണ് വേവിക്കുന്നതെങ്കിൽ തൊലി കളഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വേവിക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലേക്ക് നല്ലവണ്ണം വെള്ളം അബ്സോർബ് ആവും അപ്പോൾ നമുക്ക് അതിൻ്റെ വാട്ടർ കണ്ടൻറ് കൂടുതലായിരിക്കും നമ്മൾ ഇതുപോലെ ഉടച്ചെടുക്കുന്ന സമയത്തൊക്കെ നല്ല സ്റ്റിക്കി ആയിട്ട് വരും അത് അപ്പോൾ അതുപോലെ നമുക്ക് വേണ്ട നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം അതിനുവേണ്ടി നിങ്ങൾ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്ന സമയത്ത് തൊലിയോടുകൂടി തന്നെ അത് മുഴുവനായിട്ട് കട്ട് ചെയ്യാതെ തന്നെ വേവിച്ചെടുക്കുക കട്ട് ചെയ്യാതെ വേവിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ഉള്ളിലേക്ക് കയറേണ്ട ചാൻസ് കുറവായിരിക്കും അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് ഇതൊന്ന് ഉടച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചേർക്കാൻ പോകുന്നത് ഉള്ളി ക്യാപ്സിക്കം അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പച്ചക്കറികളൊക്കെ നമ്മൾ കഴുകിയെടുക്കുന്ന സമയത്തും നല്ല ഡ്രൈ ആക്കിയിട്ടെടുക്കുക ആ നനവോടുകൂടി തന്നെ കട്ട് ചെയ്യരുത് കട്ട് ചെയ്ത സമയത്ത് അതിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഡ്രൈ ആക്കിയിട്ട് കഴുകിയിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്നാക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാനിത് ആദ്യമേ പറഞ്ഞു തന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു സവാളയാണ് അത് ഇതുപോലെ നല്ല ഫൈനായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് വളരെ ചെറിയ ക്യാപ്സിക്കാണെങ്കിൽ ഒരെണ്ണം വളരെ ഫൈനായിട്ട് കട്ട് ചെയ്യുക അപ്പോൾ വലുതൊക്കെ ആണെങ്കിൽ ഒരു 3/4 ഭാഗം മതിയാവും ഒരു ക്യാപ്സിക്കത്തിൻ്റെ 3/4 ഭാഗം എടുത്തിട്ട് ഇതുപോലെ ഫൈനായിട്ട് കട്ട് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്യാപ്സിക്കം അവൈലബിൾ അല്ല അല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ ക്യാരറ്റോ അതുപോലെ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കുക കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് ഞാനൊരു ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് 2 വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയാണത് പിന്നെ കുറച്ച് കറിവേപ്പില ഫൈനായിട്ട് കട്ട് ചെയ്യുക അതുപോലെ തന്നെ മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ ഉണക്കമുളകൊന്ന് പൊടിച്ചെടുത്തതാണ് അത് വറ്റൽ മുളകുണ്ടല്ലോ അത് 1/2 ടേബിൾ സ്പൂൺ പിന്നെ 1/4 ടേബിൾ സ്പൂണോളം നമ്മുടെ കുരുമുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാല പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ 1 നീര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ ഒലിവ് ഓയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ നമ്മൾ ഇത് നല്ലവണ്ണം ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1 കപ്പ് മൈദ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് മതിയാവില്ല എന്നാലും 1 കപ്പ് എടുത്തു വെക്കാം ഇനി നമ്മൾ ഈ മൈദ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഇതൊരു ഡോ ആക്കിയെടുക്കണം മാവാക്കിയിട്ട് എടുക്കണം മാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചപ്പാത്തി പൊറോട്ട അതുപോലത്തെ അത്രക്കങ്ങ് കട്ടിക്കുള്ള മാവ് വേണ്ട ഇത്തിരി ഒരു എന്താ പറയുക സ്റ്റിക്കി പോലത്തെ മാവാണ് നമുക്ക് വേണ്ടത് അത്ര കട്ടിക്കുള്ള മാവ് തയ്യാറാക്കേണ്ട ഈ മാവ് തയ്യാറാക്കിയിട്ട് റൗണ്ട് ഷേപ്പിൽ ഇതൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ പരത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ മാവ് തയ്യാറാക്കുക അങ്ങനെ ഒത്തിരി കട്ടിയിലാക്കി എടുക്കാനും വേണ്ട ഞാനിപ്പോൾ ഇതൊരു 1/2 കപ്പ് മൈദ ആഡ് ചെയ്തിട്ടുണ്ടാവും ഇതുപോലെ മാവ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല ഒട്ടിപ്പിടിച്ച് കിടക്കും കയ്യിലൊക്കെ പിടിക്കുന്ന സമയത്ത് അപ്പോൾ കൈയുടെ ഉള്ളിലും ആ ഒരു പരത്തിയെടുക്കുന്ന സ്ഥലത്തൊക്കെ നല്ലവണ്ണം മൈദ തൂയിട്ട് വേണം ഇത് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ ഒരു മാവിനെ നമുക്ക് 2 ആയിട്ട് ഭാഗിക്കാം കേട്ടോ അപ്പോൾ 2 റൗണ്ട് ഷേപ്പിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യുന്ന സമയത്ത് നല്ല ഡ്രൈ ആക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചെന്നല്ല 1 കപ്പും കുറച്ചും ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു മാവ് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതല്ല ആ സമയത്തൊക്കെ വെള്ളം കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ മൈദയുടെ അളവ് ഒരുപാട് കൂടിപ്പോകും അതൊന്ന് ശ്രദ്ധിക്കണം മൈദയുടെ അളവ് ഒരുപാട് അങ്ങ് കൂടുന്ന നല്ലതല്ല 1/2 കപ്പ് വരെ ആകാം അതിലും കൂടുതൽ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്ര നന്നാകത്തില്ല അപ്പോൾ നിങ്ങൾ ആദ്യമേ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും വേറെ കുഴപ്പമൊന്നുമില്ല ഞാനിതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം പരത്തിയെടുക്കുന്ന സമയത്ത് നല്ല റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കുക പിന്നെ ഒരുപാട് അങ്ങ് കനം കുറഞ്ഞ് വരത്തണ്ട എന്നാൽ ഒരുപാട് കട്ടിക്കും വരത്തണ്ട നമ്മളിതൊന്ന് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യാം അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത്
എന്താ പറയുക, അതങ്ങ് ഉള്ള് വേവത്തില്ല. അപ്പോൾ ഒരുപാട് കട്ടിക്ക് അങ്ങ് പരത്തിയെടുക്കേണ്ട, ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കരുത്. ഒരു ആവറേജിൽ പറയാമെന്ന് വെച്ചാൽ ഒരു രണ്ട് ചപ്പാത്തി എല്ലാം ഒന്നിച്ച് വെച്ചാൽ കിട്ടുന്ന ആ ഒരു തിക്നെസ്സിൽ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. അതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദ നല്ലവണ്ണം തൂകിക്കോളൂ, അല്ലെങ്കിൽ നല്ല സ്റ്റിക്കി ആയിട്ട് കിടക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഞാൻ അത് ഒരെണ്ണം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും ഒന്ന് ഷേപ്പ് ചെയ്ത് വെക്കാം. ഇനി ഇതിനകത്ത് ഞാൻ ഫില്ലിങ്സ് ആയിട്ട് വെക്കുന്നത് ചീസാണ്. ചീസ് ഫുള്ളായിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ ചീസ് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നും എല്ലാവർക്കും അവൈലബിൾ ആവണമെന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചീസും മുട്ടയും വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ചീസ് ഇഷ്ടപ്പെടാത്തവർക്ക് മുട്ടയും യൂസ് ചെയ്യാം. അതല്ല, ഞാൻ ചീസ് മാത്രം വെച്ച് കാണിച്ചു തരാണെങ്കിൽ അവർ വിചാരിക്കും ചീസ് വെച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ, അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ വരണ്ടെന്ന് വെച്ചതുകൊണ്ട് രണ്ടും വെച്ചിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ രണ്ട് സ്ലൈസ് ചീസ് ഇതുപോലെ ഒന്നിച്ച് വെച്ചിട്ട് അതണ്ടല്ലേ, ഒന്നിച്ച് വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുത്ത്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു കട്ടിക്ക് കിട്ടും. അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ചീസ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇത്ര ഒരു കട്ടിക്കാക്കിയിട്ട് ഞാൻ ഇതിനൊരു മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഫുള്ളായിട്ട് ചീസ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. അതായത് രണ്ട് സ്ലൈസ് വെച്ചിട്ട് വീണ്ടും അങ്ങനെ ചെയ്തിട്ട് ഒരു മൂന്ന് പീസും കൂടി എടുക്കുക, അങ്ങനെ ആറ് പീസ് എടുക്കുക. അതെല്ലാം മുട്ട മാത്രം വെച്ച് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മുട്ട എടുക്കുക. അപ്പോൾ എങ്ങനെയാണോ താല്പര്യം അതുപോലെ ചെയ്യാം. മുട്ട മാത്രം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ചീസ് മാത്രം വെച്ചിട്ട് ചെയ്യുകയാണ് അങ്ങനെ ചെയ്യാം. ഞാൻ രണ്ടും കൂടി ഒന്ന് കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള പരത്തി വെച്ചിട്ടുള്ള അത് ഇതിൻ്റെ മുകളിൽ അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് സൈഡൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സമയത്ത് നിങ്ങൾക്കത് സ്റ്റിക്കി ആയിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് മൈദപ്പൊടി ഒന്ന് കത്തിയുടെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂവിക്കൊടുക്കുക. അപ്പോൾ നമുക്ക് വേഗത്തിൽ അങ്ങ് കട്ട് ചെയ്ത് കിട്ടും. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ പീസും എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഓരോ പീസ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഭാഗം വരുമല്ലോ, ആ സൈഡ് ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ലാസ്റ്റ് കഴിയാറായല്ലോ. അപ്പം നമുക്ക് ആ സമയത്ത് പാൻ വെച്ചിട്ട് ഓയിൽ ചൂടാൻ വേണ്ടി വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ ചൂടാക്കിയിട്ട് നമ്മൾ ഇത് ഏഡ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കാം, അതായത് ലോ ഫ്ലെയിമിൽ വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇത് ഏഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്ന സമയം മൊത്തം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം. അങ്ങനെ ഒരു സാവധാനം കുക്ക് ചെയ്തെടുക്കേണ്ട കാര്യമാണ്. ഫ്ലെയിം കൂട്ടിയിട്ട് കുക്ക് ചെയ്യരുത്, എന്ന് വെച്ചാൽ ഉള്ളു വേവത്തില്ല, അത് ഉറപ്പാണ്, ഉള്ളു വേവത്തില്ല. അപ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റോളം വേണ്ടി വരും കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഏകദേശം കറക്റ്റ് ടൈം നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിലും ഈ ഒരു ഗോൾഡൻ, ഈ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ കുക്ക് ചെയ്തെടുക്കാം, ഫ്ലെയിം കൂട്ടാൻ പാടില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു നല്ല ഒരു വീഡിയോ ആയിട്ട് കാണാം, ഒരു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.